friends, നമുക്ക് ഇന്ന് കപ്പ കൊണ്ട് ഒരു വട ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു അര കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പം അത് ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 5 വലിയുള്ളി, മീഡിയം സൈസിലുള്ളത് 5 വലിയുള്ളി, 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടാക്കിയതാണ്. അതിന് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി അത് ഫുള്ള് ഇതിലിട്ടിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട്. കാരണം ഇത് ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാനിതിൽ ഒരു ചെറിയ സ്പൂണിന് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിത് വേവിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് എന്തെണ്ണയിൽ അത് ഉപയോഗിച്ച് നോക്കാം. അപ്പം എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസിലാക്കിയിട്ട് കടയുടെ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതില് കൂടുതൽ സമയം വേവാനില്ല. കപ്പ വെന്തതാണ്. പിന്നെ കുറച്ച് ആ അരിപ്പൊടിന്റെ വേവ് മാത്രമേ ഉള്ളൂ. അപ്പൊ കപ്പ വട റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നല്ലൊരു വറുത്തരച്ച തക്കാളി ചമ്മന്തി അരച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നു മാത്രമേ ഉള്ളൂ, അത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യണില്ല. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കമൻസ് ഒക്കെ ഇടുക. താങ്ക് യു.